ടി എൻ പ്രതാപന്റെ തള്ളുകൾ ഒരുപാട് കേട്ട് പരിചയിച്ചവരാണ് തൃശൂരുകാർ പക്ഷേ ഇതൊരൊന്നര തള്ളായിരുന്നു ദേശീയ തലത്തിൽ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും മുഖ്യ ശത്രു താനാണ് എന്നാണ് പ്രതാപന്റെ അഖിലലോക തള്ള് അതുകൊണ്ടാണത്രേ പാർലമെന്റിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പ്രതാപനെ അഞ്ചു തവണ സസ്പെൻഡ് ചെയ്തത് ഇന്ത്യയിൽ മറ്റൊരു എംപിക്കും ഈ ഒരു അനുഭവമില്ലത്രേ ഈ തള്ളിന് പിന്നാലെ പ്രതാപൻ ആവശ്യപ്പെടുന്നത് തന്നെ ടാർഗറ്റ് ചെയ്യുന്ന സംഘപരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവണമെന്നാണ് അതിനുള്ള ബാധ്യത അവർക്കുണ്ടത്രേ അതായത് വളച്ചുകെട്ടില്ലാതെ പറഞ്ഞാൽ അല്ലെങ്കിൽ പച്ചക്ക് പറഞ്ഞാൽ തൃശൂരിലെ സി പി എമ്മുകാർ ഇത്തവണ പ്രതാപന് വോട്ടുകൾ മറിക്കണം എങ്കിലേ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനും പ്രതാപന് വീണ്ടും ഇവിടെ നിന്ന് ജയിച്ചു കയറാനും പറ്റൂ അത്ര തന്നെ എന്റെ പ്രതാപ ഇതൊക്കെ ഇങ്ങനെ പബ്ലിക്കായി പറയാൻ പറ്റുന്ന കാര്യമാണോ രഹസ്യമായി ചരട് വലിക്കേണ്ട കാര്യങ്ങളല്ലേ ഇതൊക്കെ നിങ്ങൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടിയിരുന്നു ഉണ്ടാക്കേണ്ട അഡ്ജസ്റ്റ്മെന്റ് അല്ലേ എന്നാലല്ലേ സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ പറ്റൂ പക്ഷെ പറഞ്ഞിട്ടെന്താ ആകെ നിലതെറ്റി അവസ്ഥയിലാണ് ഒരു തവണ കൂടി തൃശ്ശൂരിൽ നിന്ന് പാർലമെന്റിലേക്ക് പോകാൻ സ്വപ്നം കണ്ട് നടക്കുകയായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ തോൽപ്പിച്ചു വിട്ടിട്ടും മണ്ഡലത്തിൽ നിന്ന് പോകാതെ സുരേഷ് ഗോപി തൃശ്ശൂരുകാരുടെ സ്വന്തം ആളായിക്കൊണ്ടിരിക്കുന്നു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോ വനിതാ സമ്മേളനം ആകെ ജകപൊക ജയിച്ച എം പി തൃശൂരിന് വേണ്ടി ചെയ്തതിനേക്കാൾ തോറ്റ സുരേഷ് ഗോപിയാണ് ചെയ്യുന്നതെന്ന് പാട്ടുംപാടി നടക്കുകയാണ് നന്ദി കെട്ട തൃശ്ശൂരുകാർ പ്രതാപന് സഹിക്കുമോ അതിനിടയിലാണ് പ്രതാപന്റെ മനസ്സമാധാനം തകർത്തുകൊണ്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പാറിപ്പറക്കുന്നത് മുജാഹിദ് സമ്മേളനത്തിൽ പ്രതാപൻ ചെയ്ത ഒരു ഇസ്ലാമിക പ്രഭാഷണത്തിന്റെ കിടിലൻ വീഡിയോ ഇത് കേൾക്കുന്ന മറ്റു മതവിശ്വാസികളോ മതേതരക്കാർ പോലുമോ പ്രതാപന് വോട്ട് ചെയ്തെന്ന് വരില്ല പകരം നല്ല ആട്ടായിരിക്കും കൊടുക്കുക അത്ര വെടിപ്പായിട്ടാണ് ആ വീഡിയോയിൽ പ്രതാപൻ ഇസ്ലാമിക ഭരണത്തിന് വേണ്ടി വാദിച്ചിരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഇസ്ലാം ഞാൻ സ്നേഹിക്കുന്ന ഇസ്ലാം ഞാൻ അറിയുന്ന ഇസ്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസംഗം തുടങ്ങുന്നത് ഇസ്ലാമിനെ പുകഴ്ത്തുന്നതിനിടയിൽ മറ്റു മതങ്ങളെ എല്ലാം ആവുന്നത്ര പരിഹസിക്കുകയാണ് പ്രതാപൻ ഇസ്ലാമിക നിയമങ്ങളെ താൻ ഭരണഘടനയെക്കാൾ എന്നും ലോകത്തിലെ ആദ്യത്തെ ഭരണഘടന ഖുർആാനാണെന്നും വരെ പ്രതാപൻ പറഞ്ഞു കളയുന്നുണ്ട് ഈ വീഡിയോയിൽ ഇസ്ലാമിക നിയമങ്ങൾ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും അംഗീകരിക്കുന്നതല്ലെന്ന് ആർക്കാണ് അറിയാത്തത് എന്നിട്ടും ആ നിയമസംഹിതകളാണ് പ്രതാപൻ ഇഷ്ടപ്പെടുന്നത് ആരാണ് പ്രതാപനെ വീണ്ടും ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരനാകാൻ പിന്നെ എങ്ങനെയാണ് കഴിയുക എം എന്ന നിലയിൽ ഇതുവരെ മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിലാണ് പ്രതാപൻ സി പി എമ്മുകാർ കൂടി തനിക്ക് വോട്ട് ചെയ്ത് ബി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളണമെന്ന് പറഞ്ഞിരിക്കുന്നത് സി പി എമ്മുകാർ പ്രതാപന് വോട്ട് ചെയ്താൽ ബി ജെ പി എങ്ങനെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുക എന്നൊന്നും ചോദിക്കരുത് പ്രതാപൻ ആകെ ഹാലിളകി നിൽക്കുകയാണ് ഉറക്കത്തിലൊക്കെ സുരേഷ് ഗോപിയെ സ്വപ്നം കണ്ട് ഞെട്ടിയുണരാറുണ്ട് എന്നാണ് അടുത്തുള്ളവർ പറയുന്നത് തനിക്കെതിരെ പ്രചരിക്കുന്ന വീഡിയോയെ കുറിച്ച് പ്രതാപൻ പറയുന്നത് ഇങ്ങനെയാണ് പള്ളിയിൽ പോയാൽ ബൈബിളും ക്ഷേത്രത്തിൽ പോയാൽ ഗീതയും മുസ്ലിം പരിപാടികൾക്ക് പോയാൽ ഖുറാനും സംസാരിക്കാറുണ്ട് എന്നാൽ ചിലർ ചില പ്രസംഗം എടുത്ത് വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയാണ് ഇതിനെ നിയമപരമായി നേരിടും